ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പരസ്യം തുടങ്ങുമല്ല ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും പറ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ എല്ലായിടത്തും സന്തോഷിക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ജീവിതത്തിൽ ഇതാണ് സ്വപ്നമെങ്കിലും ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് സന്തോഷിക്കാനൊക്കെ ആണെങ്കിലും ലൈഫ് ചില സമയത്ത് അതിൻ്റെ വൃത്തികെട്ട മുഖങ്ങൾ കാണിക്കും ചിലപ്പോൾ അത് ആളുകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സന്തോഷം പലപ്പോഴും കിട്ടില്ല അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് അന്വേഷിച്ചിറങ്ങും എങ്ങോട്ട് പോകും കൂട്ടുകാരുടെ അടുത്തോട്ട് പോകും ചിലപ്പോൾ നല്ലൊരു പുസ്തകം വായിക്കും സിനിമ കാണും യാത്ര പോകും പള്ളിയിൽ പോയിരിക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ ചിലപ്പോൾ നമുക്ക് ഒട്ടും വയ്യാത്തപ്പോൾ ചിലപ്പോൾ അബദ്ധ ചിന്തകളിൽ പോയിട്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടും ചിലപ്പോൾ ചില ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോകും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പറയുക അല്ലെ അടുത്തോ യാത്രയിലോ പുസ്തകം വായിച്ചാലോ സിനിമ കണ്ടാലോ ലഹരി ഉപയോഗിച്ചാലോ നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ് എൻ്റെ നഷ്ടപ്പെട്ട സന്തോഷം ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും തിരിച്ചു കിട്ടണത് കുറച്ച് സമയത്തേക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ഞാനെൻ്റെ കൂട്ടാരിൻ്റെ അടുത്തോട്ട് പോയി പറഞ്ഞു എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഷെയർ ചെയ്തു അവനോട് പറഞ്ഞു സാറില്ലട ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് അവൻ ആശ്വസിപ്പിച്ചു അവൻ പോയി അവനോണ്ട് കാര്യം നോക്കിയിട്ട് പോയി ഞാനൊരു പുസ്തകം വായിച്ചു സിനിമ കണ്ടു ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് തീരുന്ന ഒരു സമയം അത്ര നേരം ഞാൻ ഹാപ്പിയാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ മറക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷേ വീണ്ടും ഓരോറക്കം കഴിയുമ്പോൾ പിറ്റേന്ന് എഴുന്നേക്കുമ്പോൾ പുതിയൊരു ദിവസത്തേക്ക് കയറുമ്പോൾ ഞാൻ പിന്നെയും സങ്കടത്തിലാണ് എൻ്റെ സന്തോഷം പൂർണ്ണമായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള ഒരു വ്യത്യാസം പുറത്തുനിന്ന് വരുന്ന മല പല കാര്യങ്ങൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വ്യക്തി ഒരു സ്ഥലം ഒരു പുസ്തകം എന്ത് തന്നെ ആവട്ടെ പുറത്തുനിന്ന് വരുന്ന എന്തിനേയും നമുക്ക് സന്തോഷം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ പ്രശ്നം ഇതാണ് ഇത് ടെമ്പറിയാണ് കുറച്ച് നേരത്തേക്ക് ഈ സന്തോഷം നിൽക്കുകയുള്ളൂ ആ ആള് പോയി കഴിയുമ്പോൾ ആ സിറ്റുവേഷൻ മാറി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ യാഥാർത്ഥ്യങ്ങൾ പിന്നെയും കാണുമ്പോൾ നമുക്ക് ഈ സന്തോഷം ഇല്ല നമ്മൾ പിന്നെയും ദുഃഖത്തിലാണ് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ നമ്മളെപ്പോഴും പുഞ്ചീരോടെ നിർത്താൻ വേണ്ടി ഒറ്റ കാര്യത്തിന് സാധിക്കുകയുള്ളൂ ആനന്ദത്തിന് മാത്രം നമ്മൾ സന്തോഷിക്കുകയല്ല നമ്മൾ ആനന്ദിക്കണം ആനന്ദം പുറത്തുനിന്ന് വരുന്ന ഒന്നിനും സാധിക്കില്ല അത് ഉള്ളിൽ നിന്ന് വരണം നമ്മുടെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ നമ്മളെ ആനന്ദിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട് നമുക്കതറിയാം അപ്പം ഈശോയിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് ഫിലിപ്പി നാല് നാല് പൊലോസിലെ നല്ല സുന്ദരമായിട്ടത് പറയുന്നുണ്ട് കർത്താവിൽ ആനന്ദിക്കുക ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൽ സന്തോഷിക്കുക കർത്താവിൽ ആനന്ദിക്കുക എന്ന് ഇത് അത്ര എളുപ്പമാണോ എന്ന് നമ്മൾ ചിന്തിക്കും ഈശോയിൽ എങ്ങനെ ആനന്ദിക്കും ഈശോ ഉള്ളിലുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ആനന്ദിക്കാൻ പറ്റുന്നില്ല കാരണം ദുഃഖമല്ലേ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇതാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ നമുക്ക് ആനന്ദം തരുമെന്നുള്ളത് മറന്നു പോകാ പോയിട്ട് നമ്മൾ പുറത്ത് സന്തോഷങ്ങൾ തേടിയാൽ അത് നമ്മളെ ചിലപ്പോൾ പുതിയ ദുഃഖങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഒരാൾ സങ്കടം വന്നപ്പോൾ അയാൾ കുടിക്കാൻ തീരുമാനിച്ചു ഒരല്പ ആശ്വാസം കുറച്ചു നേരം ഈ വേദനയൊക്കെ മറക്കാൻ ആ ദുഃഖം മറക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് പിന്നീട് അതൊരു അഡിക്ഷനിലേക്ക് പോയാൽ അടിമത്തത്തിലേക്ക് പോയാൽ അയാൾക്ക് കൂടുതൽ ദുഃഖങ്ങൾ കൂടുതൽ ദുഃഖങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് ഇതുകൊണ്ടേ എത്തിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ളവൻ നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പൗലോസിലെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുന്നതെന്ന് അറിയോ കാരണം പഴയ നിയമത്തിലുടനീളം പ്രത്യേകിച്ച് ഒരു മൂന്ന് സാഹചര്യങ്ങളിൽ കർത്താവൽ ആനന്ദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും കൂടി ഇന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നാമത്തത് നമ്മൾ കാണുന്നത് ഇവിടെയാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് കാണപ്പാടറിയാം പറഞ്ഞേ കർത്താവൽ ആനന്ദിക്കുക അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും ഇംഗ്ലീഷ് ബൈബിളിൽ ഭയങ്കര സുന്ദരമായിട്ടാണ് കിടക്കുന്നത് റിജോയ്സ് ഇൻ എ ലോഡ് ടേക്ക് ഡിലൈറ്റ് ഇൻ ദ ലോഡ് നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഹി വിൽ ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് എ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നാണ് അതായത് ഏറ്റവും ഡീപ്പ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം പോലും ഈശോ സാധിച്ചു തരും ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ ആനന്ദിക്കുമ്പോൾ ഉള്ളിലുള്ളവന്റെ സന്തോഷം പുറത്തേക്ക് എത്തിക്കുമ്പോൾ ആ ആനന്ദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് രണ്ടാമത്തെ റെഫറൻസ് നമ്മൾ കാണുക ഏശ്യാപ്രവാചൻ്റെ പുസ്തകം അൻപത്തിയെട്ടിന്റെ പതിനാലിനാണ് നീ കർത്താവിൽ ആനന്ദിക്കും അവിടെ നിന്നെ ഭൂമിയിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ജയിക്കുമെന്ന് സി നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെ പോയി പഠിക്കാൻ ജോലി ചെയ്യാൻ അവിടെ സന്തോഷത്തോടു കൂടി ആയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അതിന് ഈശോ വചനം ഒരു മരുന്ന് ഇതാണ് നീ കർത്താവിൽ ആനന്ദിക്ക് ആ കർത്താവ് തന്നെ നിന്റെ ഭൂമിയുടെ ഉയരങ്ങളിലേക്ക് ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ സവാരി ജയിക്കും എത്ര സുന്ദരമായ ഒരു വാഗ്ദാനമാണത് കർത്താവിൽ ആനന്ദിക്ക് അത് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒന്നും അല്ല പറഞ്ഞേ റിജോയ്സ് ഇൻ ദ ലോഡ് കർത്താവിൽ ആനന്ദിക്കുക മൂന്നാമത്തെ നമ്മൾ കാണുന്നുണ്ട് ജീ സങ്കടം നിറഞ്ഞ പുസ്തകമാണ് ജോബിന്റെ പുസ്തകം എങ്കിലും അതിനകത്ത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയാറ് മുതൽ വാക്യങ്ങൾ നന്നായിട്ട് നിർത്തു വായിക്കണം നീ സർവ്വശക്തിനെല്ലാം ആനന്ദിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് നീ കർത്താവിംഗിലേക്ക് മുഖം ഉയർത്തുക നീ പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് വചനം വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്രയാണ് കർത്താവിൽ ആനന്ദിക്കുക സർവ്വശക്തി ആനന്ദിക്കുക അവിടെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും ഉന്നതങ്ങളിലൂടെ സവാരിചയിക്കും നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഞാൻ ഇപ്പോൾ ദുഃഖത്തിലല്ലേ എങ്ങനെ ആനന്ദിക്കാൻ പറ്റുമെന്ന് പ്രിയപ്പെട്ടവരെ ഉള്ളിലുള്ള ഈശോയൊന്ന് തിരിച്ചറിഞ്ഞ് യോഹനാൻ സലിഹ പറയുന്നുണ്ട് യോഹനാൻ സിഹയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് പതിനാറാമത്തെ അധികം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നിങ്ങളിപ്പോൾ ദുഃഖിതരാണ് ഈശോയ്ക്ക് അതറിയാം കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടെന്ന് നിങ്ങളിപ്പോൾ ദുഃഖിതരാണ് മരം പറയുന്ന ഇതാണ് എന്നാൽ ഞാൻ നിങ്ങളെ കാണാൻ വരും അപ്പോൾ നിങ്ങളുടെ ഈ ദുഃഖ സന്തോഷമായിട്ട് മാറും ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷത്തെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ആനന്ദം ആ ആനന്ദം ഈശോ മാത്രമേ തരുള്ളൂ അതുകൊണ്ട് ഈശോയിൽ ആനന്ദിക്കുക പോലോസ്ലിയ പറഞ്ഞത് ഒന്നും കൂടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ സന്തോഷിക്കുക ആ ആനന്ദം സന്തോഷം ആരും നിങ്ങളിന്ന് എടുത്തു കളയില്ല ഈശോ അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടു കൂടി ആയിരിക്കുക ഉള്ളിലുള്ള കർത്താവിൻ്റെ ആനന്ദം തിരിച്ചറിഞ്ഞ് ഒന്ന് പുഞ്ചിരിക്കാമോ ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ